ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് KFC സ്റ്റൈൽ സിംഗർ ബർഗറാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിംഗർ ബർഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബർഗർ ഉണ്ടാക്കാനായി ഞാനിവിടെ 5 കഷ്ണം ചിക്കൻ തൈ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ആണിത്. ഇനി നമ്മൾക്കിതൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിനേക്കാൻ ഞാനൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം ടീസ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ, ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഒണിയൻ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഈ മസാല മിക്സ് ചെയ്തെടുക്കാനുള്ള തൈര് കൂടി നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ വെള്ളം ഒഴിച്ചല്ല, തൈരൊഴിച്ചാണ് മസാല മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ ചിക്കനിൽ പുരട്ടാനുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോ ചിക്കൻ പീസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് നന്നായി മസാല പുരട്ടിയെടുക്കാം. നിങ്ങൾക്കിതിന് പകരം ചിക്കൻ ബ്രസ്റ്റ് പീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ചിക്കൻ പീസ് എല്ലാം ഇവിടെ നന്നായി മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നമ്മൾക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമ്മൾക്ക് ചിക്കൻ പൊതിഞ്ഞെടുക്കാനുള്ള പൗഡർ മിക്സ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെയിം അളവിൽ 1/2 കപ്പ് മൈദ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ കൂടി ചേർക്കാം. അതേ അളവിൽ 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി 1 നുള്ള് ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വരുമ്പം നന്നായി ഫ്ലേക്സ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. ഈ മിക്സിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലപ്പൊടികളെല്ലാം എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ എല്ലാം നന്നായി മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 ബൗളിൽ കുറച്ച് ഐസ് വാട്ടർ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ആവശ്യം വരും. ഇനി നമ്മൾക്ക് ചിക്കൻ ഒന്ന് ഈ പൗഡറിലേക്ക് പൊതിഞ്ഞെടുക്കണം. അതിനെ ഓരോ പീസായി എടുത്ത് പൗഡറിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ പീസ് നന്നായി പൗഡറിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഐസ് വാട്ടറിലേക്ക് 1 സെക്കൻഡ് ഒന്ന് മുക്കി വെക്കാം. 1 സെക്കൻഡിന് ശേഷം വീണ്ടും നമ്മൾക്ക് ഈ പൗഡറിലേക്ക് തന്നെ ഈ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒന്നുകൂടി നമ്മൾക്ക് ഈ പൗഡറിലൊന്ന് ഈ ചിക്കൻ പീസ് കോട്ട് ചെയ്തെടുക്കാം. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നമ്മൾ ഈ പൗഡർ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നന്നായി തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം. ഇനി ഇങ്ങനെ കോട്ട് ചെയ്തെടുത്ത ചിക്കൻ നന്നായി ഒന്ന് ഷേക്ക് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോൾ നല്ലോണം ഫ്ലേക്സ് ഇതിലേക്ക് വരും. ഇത് ഇനി ഇങ്ങനെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനിടണം. ഒരിക്കലും നമ്മൾ മാറ്റി വെക്കരുത്. അങ്ങനെ വരുമ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഊറി ഈ ഫ്ലേക്സ് എല്ലാം പോയി പോകും. ഇങ്ങനെ എടുത്ത ഉടനെ തന്നെ നമ്മൾ ഓയിലിലേക്ക് ഇടണം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരിക്കലും വെളിച്ചെണ്ണ എടുക്കരുത്. ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ പുറംഭാഗം വേഗം കരിയും, ഉള്ളു വേവുകയില്ല. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇടുക. ചിക്കൻ ഇട്ടിട്ട് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലേക്ക് മാറ്റുക. ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഇത് കോരി മാറ്റാം.
ചിക്കൻ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ബർഗർ ബൺ രണ്ട് സ്ലൈസാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബണ്ണിന്റെ ഒരു ഭാഗത്ത് ഞാൻ മയോണൈസ് തേച്ചിട്ടുണ്ട്. ഇനി അതിന്റെ മുകളിലേക്ക് നമ്മൾക്ക് ലെറ്റ്യൂസ് ഇലകൾ വെച്ച് കൊടുക്കാം. നമ്മൾ KFC എന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ലെറ്റ്യൂസ് ഇലകൾ ഉണ്ടാവും. ഇത് കുറച്ചധികം തന്നെ നമ്മൾക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ചു കൊടുക്കാം. ഇനി അതിന്റെ മുകളിലേക്ക് ഒരു ചീസ് സ്ലൈസ് കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ മുകളിലേക്ക് വീണ്ടും ലെറ്റ്യൂസ് ഇലകൾ വെച്ച് കൊടുക്കാം. ഇനി ബണ്ണിന്റെ മറ്റേ ഭാഗം എടുത്ത് നമ്മൾക്ക് ഇതുപോലെ തന്നെ മയോണൈസ് തേച്ച് കൊടുക്കാം. ഇനി ഇത് നമ്മൾക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ സിംഗർ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സിംഗർ ബർഗർ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.